ഇപ്പോഴത്തെ ഒരു സിനാരിയോ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പം നിലവിൽ ഇന്ത്യയുടെ T20 കീപ്പർമാരിലേക്ക് ഉള്ള രണ്ട് കീപ്പർമാർ, ഫസ്റ്റ് കീപ്പറായിട്ട് ഋഷഭ് പന്തും ഫസ്റ്റ് ചോയ്സ് കീപ്പറായിട്ട് ഋഷഭ് പന്തും സെക്കൻഡ് ചോയ്സായിട്ട് ഇപ്പം നിൽക്കുന്നത് ദിനേശ് കാർത്തിക്കുമാണ്. പക്ഷേ മോസ്റ്റ് പ്രോബബിളി ദിനേശ് കാർത്തിക് ഈ ഒരു ടൂർണമെൻ്റ്, അതായത് ഈ ഒരു ലോകകപ്പോടുകൂടി മാറാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. അല്ലെങ്കിൽ അങ്ങേയറ്റം പോയാൽ അടുത്ത IPL വരെ, കാരണം അതിൽ കൂടുതൽ ദിനേശ് കാർത്തിക്കിന് ഇവർ സ്റ്റാൻഡ് ബൈ ചെയ്യുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു സ്റ്റാൻഡ് ബൈ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പം അതിനുശേഷം രണ്ട് പേർക്കാണ് ഇതിനകത്ത് ഓപ്ഷൻ കിടക്കുന്നത്, സഞ്ജുവും ഇഷനും. കാരണം രണ്ട് പേരും ഒരേപോലെ ഡിസേർവിംഗ് ആണ്. അതിനകത്ത് ആരാവും നറുക്ക് വീഴുക എന്നുള്ളത് നോക്കുമ്പം, ഒരു മിഡിൽ ഓർഡർ കളിക്കുന്ന, നമ്പർ 5 ഇറങ്ങി കളിക്കുന്ന ഒരു മിഡിൽ ഓർഡർ ആയിട്ട് കളിക്കുന്ന ഒരു ബാറ്ററെയാണ് അവർ നോക്കുന്നതെങ്കിൽ, ഷുവറായിട്ടും കാർത്തിക്കിനെ റീപ്ലേസ് ആയിട്ട് വരാൻ പോകുന്ന സഞ്ജു തന്നെയായിരിക്കും. കാരണം സഞ്ജുവിനെ അവർ ഈ ഒരു കുറഞ്ഞ കാലയളവിൽ, 2022 എന്ന് പറയുന്ന ഈ കുറഞ്ഞ ഒരു സമയത്ത് അവർ സഞ്ജുവിനെ സ്ലോട്ടുകൾ മാറ്റി മാത്രമാണ് പരീക്ഷിച്ചിരിക്കുന്നത്. ഒരൊറ്റ സിംഗിൾ സ്ലോട്ടിൽ ഒന്നിൽ കൂടുതൽ കളികൾ അദ്ദേഹത്തെ കളിപ്പിച്ചിട്ടില്ല. പല പല സ്ലോട്ടുകളിൽ ഇറക്കിയാണ് കളിപ്പിച്ചിരിക്കുന്നത്. അത് ഏകദിനമായാലും ശരി, 2020 ആയാലും ശരി. പിന്നെ ഏകദിനത്തിലേക്ക് വരുമ്പോൾ സഞ്ജുവിൻ്റെ കാര്യം കുറച്ചുകൂടെ സേഫ് ആണെന്ന് പറയാം. കാരണം അവർ ഇഷൻ്റെ മേളിൽ വരെ പ്രിഫറൻസ് സഞ്ജുവിന് കൊടുക്കുന്നുണ്ട്. പിന്നെ തന്നെയുമല്ല, ഏകദിനത്തിൽ അദ്ദേഹത്തിന് ഒരു ഇനിഷ്യൽ ഇമ്പാക്റ്റ് വന്നിട്ടുണ്ട്. ഇനിഷ്യൽ ഇമ്പാക്റ്റ് ഇൻ ദ സെൻസ്, BCCIയുടെ ഒരു ഇനിഷ്യൽ ഇമ്പാക്റ്റ്. ഇപ്പം ഇഷാൻ കിഷൻ ആയാലും സൂര്യകുമാർ യാദവ് ആയാലും ഇവരൊക്കെ 2020 ഇനിഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്ന് പറയുന്നത് ആദ്യത്തെ കളികളിൽ അല്ലെങ്കിൽ ആദ്യത്തെ 5 കളി എടുത്താൽ അതിലൊരു 50 വന്നു എന്നുള്ളതാണ്. അതേ നയം തന്നെയാണ് അവരിപ്പോൾ ഏകദിനത്തിലും തുടരുന്നത്. അപ്പം അങ്ങനെ നോക്കിയാൽ ആദ്യത്തെ 5 കളിക്കുള്ളിൽ തന്നെ സഞ്ജുവിനും ഒരു 50 വന്നിട്ടുണ്ട്. അത് പിന്നെ സഞ്ജുവിന് കിട്ടുന്ന മറ്റൊരു എഡ്ജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് കളിച്ച കളികൾ മുഴുവൻ എവേ കണ്ടീഷനിലായിരുന്നു അദ്ദേഹം ഏകദിനത്തിലും കളിച്ചിരിക്കുന്നത്. ഹോം കണ്ടീഷൻസിൽ അദ്ദേഹം കളിച്ചിട്ടില്ല എന്നുള്ളതും അദ്ദേഹത്തിനൊരു എഡ്ജുള്ള കാര്യമാണ് സഞ്ജുവിന്. അപ്പോൾ അതുകൊണ്ട് 2020 കാര്യം വരുമ്പോൾ രണ്ട് പേരാണ് ആ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ഒന്ന് വരുന്നത് ഈ പറയുന്ന പോലെ ഇഷനും, രണ്ട് വരുന്നത് സഞ്ജുവും. പിന്നെ T20 വേൾഡ് കപ്പിന് ശേഷം പന്തിൻ്റെ സ്ഥാനം ചോദ്യചിഹ്നമാണോയെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല, മേ ബി ചോദ്യചിഹ്നമാകും. കാരണം അക്സർ പട്ടേലോ അതല്ല എങ്കിൽ അവർ തീരുമാനിക്കുകയാണ് ഒരു യങ്സ്റ്ററായിട്ടുള്ള പുതിയൊരു പ്ലെയറിനെ കൊണ്ടുവരണം എന്നവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും പന്തിൻ്റെ സ്ഥാനവും 2020 പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അല്ലെങ്കിൽ പന്ത് ഈ വരുന്ന ഓസ്ട്രേലിയൻ 2020 വേൾഡ് കപ്പിൽ അതുപോലത്തെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കണം. അങ്ങനെയാണെങ്കിൽ വീണ്ടും സേഫ് സോണിൽ തന്നെ തുടരാം. അതർവൈസ് അടുത്ത IPL വരെ ചിലപ്പോൾ സേഫ് സോണ് പോയാലും IPLന് ശേഷം അവർ പുതിയ ഒരു ലെഫ്റ്റ് ഹാൻഡ് പ്ലെയറെ, അതായത് മിഡിൽ ഓർഡർ കളിക്കാനും അല്ലെങ്കിൽ ടോപ്പ് ഓർഡറിൻ്റെ അവസാനമോ മിഡിൽ ഓർഡറിൻ്റെ ആദ്യമോ കളിക്കാൻ പറ്റുന്ന ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്ററെ അവർ ഐഡൻറ്റിഫൈ ചെയ്താൽ, ആ ബാറ്റർ അവിടെ ഫ്ലറിഷ് ചെയ്താൽ ഋഷഭ് പന്തിൻ്റെ കാര്യം നല്ല രീതിയിൽ പരിങ്ങലാവും, സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഇനി അവർക്ക് പഴയ ഫേവററ്റിസം വെച്ചുകൊണ്ട് ഒത്തിരി കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം പല ഭാഗത്തുനിന്നും അവർക്ക് വിമർശനങ്ങളുടെ എന്താ പറയുന്നത്, അവർക്ക് ഭയങ്കരമായ വിമർശനങ്ങളാണ്. അത് ഒത്തിരി കാലമൊന്നും കണ്ണടച്ച് വിടാൻ പറ്റില്ല. അതിപ്പം സഞ്ജുവിൻ്റെയൊക്കെ കാര്യത്തിൽ അവർ പല രീതിയിൽ അത് ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്, പല തരത്തിൽ. അപ്പോൾ സഞ്ജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് റഡാറിൽ നിൽക്കുന്ന പ്ലെയറാണ് സഞ്ജു സാംസൺ. അതിപ്പോൾ ആര് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അതാണ് സത്യാവസ്ഥ, ഇമ്മീഡിയറ്റ് റഡാറാണ്. അപ്പം 2020 നോക്കുമ്പം കാർത്തിക്കിന് ശേഷം കൂടുതൽ ചാൻസ് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ സഞ്ജുവിന് തന്നെയാണ്. കാരണം സഞ്ജു ആ പൊസിഷൻസിൽ കളിക്കും, ഇഷൻ കളിക്കുകയില്ല എന്നുള്ളതല്ല, ഇവരിതുവരെ കളിപ്പിച്ചിട്ടില്ല, ഇവർക്ക് കളിപ്പിക്കാൻ താല്പര്യവുമില്ല. കാരണം ഇവർക്ക് കളിപ്പിക്കണമായിരുന്നുവെങ്കിൽ ഇവർക്ക് കളിപ്പിക്കാവുന്ന ഒരു ഏരിയ ആയിരുന്നു ODI, പക്ഷേ അവരവിടെ ചെയ്തില്ല. പിന്നെ T20 അവർ ഓൾറെഡി ആ പ്ലെയറിനൊരു റോൾ അവർ ഫിക്സ് ചെയ്തു, അതാണ് ഓപ്പണിംഗ് റോൾ, ഓപ്പണർ, ബാക്കപ്പ് ഓപ്പണർ എന്ന് പറയുന്ന ഒരു റോള്. പിന്നെ ഇതിനകത്ത് വേറൊരു പോസിബിലിറ്റി ഉണ്ട്, ഈ T20 വേൾഡ് കപ്പിൽ പരാജയമാണ് സംഭവിക്കുന്നതെങ്കിൽ മേ ബി സീനിയേഴ്സ് എല്ലാം പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ പുതിയ കോമ്പിനേഷൻ എങ്ങനെ വരുമെന്നും നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല ചിലപ്പോൾ പുതിയ കോമ്പിനേഷൻസ് വരുന്നത്. അപ്പം അതിനകത്ത് ഇപ്പോഴത്തെ ഒരു എന്താ പറയുന്നത്, ഇപ്പോഴത്തെ ഒരു സിനാരിയോ വെച്ചിട്ട് നമുക്ക് പറയുവാണെങ്കിൽ
ഒരു 85-90% നമുക്ക് പറയാൻ സാധിക്കും കാർത്തിക് മാറിയ കാർത്തിക്കിന് ഒരു സബ്സിഡറി ആയിട്ട് സഞ്ജു തന്നെയാവും വരുന്നത്. കാരണം സഞ്ജു ആ പൊസിഷനിൽ കളിക്കും, അല്ലെങ്കിൽ കളിപ്പിക്കാൻ അവർക്കൊരു താല്പര്യമുണ്ട്. സഞ്ജു ആ പൊസിഷനിൽ കളിക്കും, കളിക്കാതിരിക്കാനുള്ള യാതൊരു സാധ്യതയിലും കളിക്കും. സഞ്ജു ഉറപ്പായിട്ടും കളിക്കുന്ന പ്ലെയറാണ്. പക്ഷേ 2020 ഇഷന്റെ പേര് പറയാത്തത്, ഇഷനെ അവർ ഓൾറെഡി ബാക്കപ്പ് ഓപ്പണർ എന്നൊരു റോൾ അവർ ഫിക്സ് ചെയ്ത് പോയത് കൊണ്ടാണ് ഇഷന്റെ പേര് പറയാത്തത്. തന്നെയല്ല, അവർ ഇതുവരെ ആ പ്ലെയറിനെ മിഡിൽ ഓർഡറിലേക്ക് കൊടുത്തിട്ടില്ല. ഈ ODIയിലും അദ്ദേഹത്തെ കളിപ്പിച്ച നമ്പർ 4 ആണ്. നമ്പർ 4 മിഡിൽ ഓർഡറല്ല, ടോപ്പ് ഓർഡറാണ്. അപ്പോൾ ടോപ്പ് ഓർഡറിലാണ് ആ പ്ലെയർ ഇതുവരെ കളിച്ചിരിക്കുന്നത് കൊണ്ടും ഇഷൻ ആണോ സഞ്ജു ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർത്തിക്കിന് ശേഷം സഞ്ജു തന്നെയാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ പന്തിൻ്റെ പൊസിഷൻ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഈ പറയുന്നത് പോലെ തന്നെ നമ്പർ 1 പൊസിഷനിലേക്കും സഞ്ജു വരാം, വരാതിരിക്കാം. കാരണം ഇപ്പം വേറെ ഒരു ലെഫ്റ്റ് ഹാൻഡ് വിക്കറ്റ് കീപ്പർ എന്ന് പറയുന്നത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തന്നെയല്ല, അവർ നോക്കുന്ന ഒരു പ്രോപ്പർ ബാറ്ററെയാണ്. കാരണം പന്ത് ഒരു ഓൾറൗണ്ടർ അല്ല, ഒരു വിക്കറ്റ് കീപ്പറാണ്. അപ്പോൾ അവർ നോക്കുന്നത് ഒരു പ്രോപ്പർ ഓൾറൗണ്ടറെയോ അല്ലെങ്കിൽ ഒരു ലെഫ്റ്റ് ഹാൻഡർ ബാറ്ററെയാണെങ്കിൽ അവരൊരാളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പന്തിൻ്റെ സ്ഥാനവും ചോദ്യം ചെയ്യപ്പെടാം. അപ്പം ഈ സിനാരിയോ മാറി മറിയും. മേ ബി സഞ്ജുവിന് ഫസ്റ്റ് ചോയ്സ് കീപ്പറായിട്ട് വരാനുള്ള സാധ്യത വരെയുണ്ട്. പക്ഷേ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് പെർഫോമൻസ് എന്ന് പറയുന്ന സഞ്ജുവിൻ്റെ പെർഫോമൻസിലാണ്. ഇപ്പോൾ പുതിയൊരു ഡ്യൂട്ടിയും സഞ്ജുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ ക്യാപ്റ്റൻ. നാളെ അതിൻ്റെ മത്സരം, നാളെയാണ് ആദ്യത്തെ മത്സരം. ആ മത്സരത്തിൽ നമുക്കറിയാൻ സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അൺഒഫീഷ്യൽ ODI ആണ്. ഇതിലടിക്കുന്ന റൺസോ ഇതിലടിക്കാത്ത റൺസോ ഒന്നും കൗണ്ടബിൾ അല്ല. എന്നിരുന്നാലും സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം സഞ്ജുവിന് ഇതൊരു പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. അദ്ദേഹത്തിന് കൊടുത്ത ക്യാപ്റ്റൻസിയിൽ അദ്ദേഹത്തിന് ആ ഒരു കപ്പാസിറ്റി ഉണ്ടെന്നുള്ള പ്രൂവ് ചെയ്യാനുള്ള അവസരമാണ്. അദ്ദേഹം അത് പ്രൂവ് ചെയ്യും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് അത് 100% പ്രൂവ് ചെയ്യാൻ പറ്റും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം കാർത്തിക്കിന് ശേഷം ആര് എന്നൊരു ചോദ്യത്തിന് ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് സഞ്ജു തന്നെയാണ്. കാരണം ആ ഒരു പൊസിഷൻ ആയതുകൊണ്ട്. കാരണം ഇഷനെ വീണ്ടും പറയാത്തതിൻ്റെ കാര്യം, ഓപ്പണിംഗ് കോംബോ ഉടനെ എങ്ങും പൊളിച്ചെഴുതുമെന്ന് തോന്നുന്നില്ല. ഇനി പൊളിച്ചെഴുതുന്ന ഒരു സാഹചര്യം വന്നാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റൂ. എന്നിരുന്നാലും ഇനി ഇഷൻ വന്നെന്ന് പറഞ്ഞാലും സഞ്ജുവിന് ഒരിക്കലും സ്ഥാനം നഷ്ടപ്പെടുന്നില്ല. കാരണം സഞ്ജുവിനെ എവിടെയും ഏതെങ്കിലും ഒരു പൊസിഷൻ സഞ്ജു ഫിൽ ചെയ്യും, സംശയമില്ല. ഈ ലോകകപ്പിന് ശേഷം വരുന്ന T20 ഇലവനിലായാലും ODI ഇലവനിലായാലും സഞ്ജു ഒരു സ്ഥിരം പ്ലെയർ തന്നെയായിരിക്കും, ഒരു സംശയവും അതിൽ വേണ്ട.